Hi all, welcome back to Shamee Tasty Kitchen. I am going to share a tasty snack recipe. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടാവുന്നതും അതുപോലെ തന്നെ ഏത് ടൈമിലും നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്കും കൂടിയാണിത്. ഗോതമ്പ് പൊടിയൊക്കെ ഇഷ്ടമില്ലാത്തവർക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റാണ്. ഇതുപോലെ തയ്യാറാക്കിയാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടാവും. ഇതുപോലെ റെഡിയാക്കിയാൽ അതുപോലെ തന്നെ അധികം ചിലവൊന്നുമില്ല. ഇത് ഒരെണ്ണം കഴിച്ചാൽ തന്നെ മതി നമുക്ക് വയറ് നിറയാൻ. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ടേസ്റ്റിയായ സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടി ഒരു ബൗളെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ 1 സ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് എല്ലാ ഭാഗത്തും ഉപ്പ് എത്തുന്ന രൂപത്തിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇതുപോലെ സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മിക്സ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിത് എല്ലാ ഭാഗത്തും വെള്ളം ഒരുപോലെ റെഡിയായി വരുമ്പോൾ നമുക്ക് കുഴച്ചെടുക്കാനൊക്കെ എളുപ്പമായിരിക്കും. അങ്ങനെ ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കരിഞ്ചീരകം എന്നൊക്കെ പറയില്ലേ, ബ്ലാക്ക് ജീരകം, അതാട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കൈ വെച്ചിട്ട് നല്ല രീതിയിൽ ചെന്നൊന്ന് കുഴച്ചെടുക്കാം. അപ്പം വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കുക കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ ഇത് കുഴച്ചെടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ഞാൻ നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് തന്നെ ഇത് കുഴച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഞാൻ കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓയിൽ നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് ഒരു 10 മിനിറ്റെങ്കിലും നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. എത്രത്തോളം ടൈം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണോ അത്രത്തോളം ടേസ്റ്റ് കൂടുന്നതാണ്. ഇനി നമുക്ക് അതിലോട്ട് ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടി കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത കുറച്ച് ചിക്കൻ പീസാട്ടോ എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഞാൻ 1 സ്പൂണ് ജിഞ്ചർ, അതുപോലെ തന്നെ 1 സ്പൂണ് വെളുത്തുള്ളി, അതുപോലെ ചെറിയ ജീരകം, അത് 1 സ്പൂണ് പെപ്പർ പൊടിച്ചത്, ഇവെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് അധികം ഞാൻ പൊടിച്ചിട്ടില്ല, ഒന്നും ചതക്കിയെടുത്ത പോലത്തെ എടുത്തിട്ടുള്ളത്. പിന്നെ 1 സ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂണ് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് 2 സ്പൂണോളം ഓയിലും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നല്ല രീതിയിൽ തന്നെ ഈ മസാലയ്ക്ക് എല്ലാ ഭാഗത്തും ആവുന്ന രൂപത്തിൽ ഞാൻ 1 സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ മസാലയൊക്കെ എല്ലാ ഭാഗത്തും ഒരുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗമേ ഒരു ചട്ടി വെച്ച് കൊടുക്കാം. അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാട്ട് എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഞാൻ ഈ നമ്മൾ മസാല തേച്ച് പിടിപ്പിച്ച് വെച്ച നമ്മുടെ ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് ഈ ഓയിലിലോട്ട് തന്നെ ഫുൾ ചിക്കൻ പീസും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓരോ ടൈമിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ഞാൻ ഫുൾ ചിക്കൻ പീസ് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു സൈഡ് റെഡിയായി വന്നപ്പോൾ അധികം കൂടുതൽ ഓയിലൊന്നും ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ, ഒഴിച്ച് കൊടുത്തിട്ടില്ലല്ലോ, അപ്പോൾ കുറച്ചെല്ലാം ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ റെഡിയായി വന്നപ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ഭാഗത്തും ഓയിൽ ആവുന്ന രൂപത്തിൽ, ചട്ടിയിൽ തട്ടുന്ന രൂപത്തിൽ എല്ലാ പീസും ചിക്കൻ പീസും ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഈ ചിക്കൻ പീസ് നല്ല രീതിയിൽ തന്നെ വേവിച്ചെടുക്കണം. അടിപൊളി ടേസ്റ്റാട്ടോ നമ്മുടെ ഈ സ്നാക്ക്. അങ്ങനെ എല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ട, തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്ത് നമ്മുടെ ചിക്കൻ പീസ് നല്ല രീതിയിൽ തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് എണ്ണയിൽ നിന്ന് മാറ്റി വെച്ച് നമുക്കിത് ചൂടാറിയതിന് ശേഷം നമുക്കിത് പിച്ചിയെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ആ മസാലയിലോട്ട് വേണ്ടത് കുറച്ച് വെജിറ്റബിൾസാണ്. അതിന് വേണ്ടി ഞാൻ ഒരു ഒനിയ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കം, അതേപോലെ തന്നെ ഒരു ചെറിയ പീസ് ക്യാബേജ്, 2-3 ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ഇവെല്ലാം നമുക്ക് നല്ലതുപോലെ കേക്ക് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഇത് ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നല്ലതുപോലെ കേക്ക് വൃത്തിയാക്കി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്, ആ ബൗളിലോട്ട് നമുക്ക് ഇവയെല്ലാം ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇവയെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട്
നമ്മൾ ചെറുതായി പിച്ചിയെടുത്ത് നമ്മുടെ ചിക്കൻ പീസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇതിലോട്ടൊരു 3 ടേബിൾ സ്പൂണോളം മയോണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിൽക്ക് മയോണൈസ് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ മിൽക്ക് മയോണൈസിൻ്റെ ലിങ്ക് അറിയാത്തവർക്ക് വേണ്ടി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ പോയി കാണുക. പെട്ടെന്ന് തന്നെ നമുക്ക് 30 സെക്കൻഡ് കൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഈ മിൽക്ക് മയോണൈസ്. അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റും കൂടിയാണ് കേട്ടോ ഈ മയോണൈസിന്. നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാമെന്ന് മയോണൈസ് തോന്നുന്നുണ്ട്. റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു എന്താണ് ഒരു മോഡലും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണട്ടോ ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് കേബേജ് കട്ട് ചെയ്ത് വെച്ച് ചേർത്ത് കൊടുക്കാൻ വിട്ടു പോയി. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എരിവൊക്കെ കുറച്ച് കൂടുതൽ ആവശ്യമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഞാൻ മയോണൈസിലും അതുപോലെ ചിക്കനിലൊക്കെ ഇതിലേക്കും കൂടി ഉള്ളതും കൂടി കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്തിട്ട് റെഡിയാക്കി എടുത്തിരുന്നത്. അങ്ങനെ ഞാൻ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച നമ്മുടെ ഗോതമ്പ് പൊടി നല്ല രീതിയിൽ തന്നെ സോഫ്റ്റായി വന്നിട്ടുള്ള അടിപൊളിയായി തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് കുഴച്ചൊന്ന് നോക്കാം. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഇതുപോലെ കുറേശ്ശെ കുറേശ്ശായി എടുത്ത് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അങ്ങനെ കുറച്ച് ചപ്പാത്തിയൊക്കെ പരത്തണ നമ്മുടെ കല്ലുമേ കുറച്ച് പൊടി വിതറി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് അതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്കിത് പരത്തി എടുക്കാൻ പറ്റുന്നതാണ്. കാരണം കുറച്ച് ടൈമായി നമ്മളിത് കുഴച്ച് വെച്ചിട്ട് അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ അത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇത് കാണാൻ നല്ല ഭംഗിയായിട്ടോ. നമ്മൾ ഈ ബ്ലാക്ക് ജീരകം ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ നമുക്കിത് പരത്തുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റെഡിയാക്കി വെച്ച നമ്മുടെ മസാല ഉണ്ടല്ലോ അത് ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് നമുക്ക് 4 വശത്തു നിന്നും നമുക്കൊന്ന് മടക്കി കൊടുക്കാം. അണ്ട ഇതുപോലെ ആദ്യം ഒരു സൈഡ് ഇതുപോലെ മടക്കുക. എന്നിട്ട് ഇങ്ങേ ഭാഗവും ഇതുപോലെ മടക്കിയ ശേഷം എന്നിട്ട് 2 പുറവും ഇതുപോലെ മടക്കി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒന്നും ആവില്ല. കണ്ടോ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. അങ്ങനെ ഞാൻ ബാക്കിയുള്ളതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗമ്മേ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിന് ശേഷം ആ ഓയിൽ ഒന്ന് എല്ലാ ഭാഗത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചത് ഇതിലോട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ 2 എണ്ണം വീതമായിട്ട് റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങളുടെ പാൻ വലുതാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇത് ഓയിൽ നല്ലതുപോലെ തന്നെ ചൂടായാൽ പിന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണ്ടത് റെഡിയാക്കി എടുക്കാൻ. അങ്ങനെ ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുന്നതാണ് ഓയിൽ ഒഴിച്ച് കൊടുത്തത് കൊണ്ട് തന്നെ. അപ്പോൾ പുറമേശം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓയിലിൽ നിന്ന് നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം നല്ല രീതിയിൽ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്നതും ഏത് ടൈമിലും കഴിക്കാൻ പറ്റിയതുമായ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ നമുക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റമാണ് ഇട്ടത്. അപ്പോൾ എല്ലാവരും റെഡിയാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. ഗോതമ്പ് പൊടി ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇഷ്ടമാവുന്ന ഒരു ഐറ്റം കൂടിയാണിത്. കുട്ടികൾക്കൊന്നും അധികം ഗോതമ്പ് പൊടിയൊന്നും ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണോ മറക്കാതെ തന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയുമായി ഇനിയും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.